ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ട് ഒന്ന് നിറം വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. മുഖം മാത്രമല്ല, കൈകാലുകളൊക്കെ നിറം കുറവുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കൈകാലുകളൊക്കെ നിറം വരുത്താനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുഖത്ത് പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നല്ല ക്ലീൻ ആക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നല്ല ക്ലീൻ ആക്കി എടുക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും നിറം വരുത്താനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ടിപ്സാണിത്. മുഖത്തുണ്ടാകുന്ന കറുപ്പിനെയൊക്കെ തുടച്ചു നീക്കിയിട്ട് മുഖം നല്ല നിറം വരുത്താനും തിളക്കം കൂട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക. യൂസാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യൂസാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതാണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ, വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോസ് ഫുള്ളായൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടിപ്സ് ഉണ്ടാക്കേണ്ട രീതിയും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്നോട് എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ എടുക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മതി ഒരു പ്രാവശ്യം യൂസ് ആക്കാനാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. കോഫി പൗഡർ എത്രയാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കുക കേട്ടോ. പഞ്ചസാര ഒന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തരിയുള്ളത് നല്ലതല്ല, തരിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ മുഖത്ത് നമ്മൾ നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊടിച്ചതെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് നല്ല തരിയോടുകൂടിയല്ല, നമ്മൾ ഈ പൊടി ഉപ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഹണിയാണ്. അതും അതേ അളവിൽ തന്നെ എടുക്കുക ഒരു ടേബിൾ സ്പൂണ്. അപ്പോൾ മൂന്നും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഹണി എടുക്കുമ്പോൾ നല്ല ഹണി നോക്കി എടുക്കുക കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് കിട്ടുന്നതാണ്, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കരുത്, നല്ലത് നോക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. അതും അതേ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസിന് ഡാർക്ക് സ്മാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം, പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ മുഖത്ത് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഒരുപാട് ഓയിലി അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ നല്ലവണ്ണം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കേട്ടോ. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിക്കായിരിക്കും ഈ ഒരു പാക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഹണി കൂടുതൽ ചേർത്താൽ മതി. അല്ലാതെ ലെമൺ ജ്യൂസോ അങ്ങനത്തെ ഒന്നും കൂടുതൽ ചേർക്കാൻ നിൽക്കരുത്. ഹണി ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു പാക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ പാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോസ് ഫുള്ളൊന്ന് കാണുക കേട്ടോ, ഫുള്ള ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ലവണ്ണം കരുവാളിപ്പൊക്കെ ആയിട്ടുണ്ടാകും, അങ്ങനെ കറുത്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ആ കറുപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി പറഞ്ഞാൽ, ഇതുപോലെ ഒരു ടൊമാറ്റോൻ്റെ പകുതി എടുക്കുക കേട്ടോ. പകുതി കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ടിപ്പ് ചെയ്യണം. ടിപ്പ് ചെയ്തിട്ടാണ് നമ്മത് ഒന്ന് മസാജോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് ആദ്യം വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നല്ലവണ്ണം തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു ടൊമാറ്റോൻ്റെ പകുതി ഒന്ന് ഇതിലേക്ക് ടിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ടിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ തക്കാളിയുടെ ഉള്ളിലേക്കൊക്കെ പോകണം കേട്ടോ. ഈ കോഫീൻ്റെ എല്ലാ പാക്കുകളും അതിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് പോകണം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ മസാജും കൊടുക്കണം. ഈ മസാജും കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു മസാജിലൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണീവായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് വൈഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ക്ലീൻ ആക്കി എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി മുഖക്കുരു മുഖക്കുരുവിൻ്റെ ആ ഒരു കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ടിപ്സ് വന്നിട്ട് വീക്കിലോ 2 തവണ ചെയ്ത് കൊടുക്കണം. 2 തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അതുപോലെ നല്ല തിളക്കവും കിട്ടും, നിറവും വർദ്ധിച്ച് വർദ്ധിച്ച് വരും കേട്ടോ.
മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മസാജിങ് കൊടുത്തിട്ട് ഒന്ന് കഴുകിക്കളയാട്ടോ. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും, ഒരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ബ്രൈറ്റ്നെസ്സും ഈ ഗ്ലോയൊക്കെ പെർമനൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ 2 തവണ യൂസ് ആക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ, നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല തിളക്കവും കിട്ടും, നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക. യൂസാക്കി നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. വീഡിയോസ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.